അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ലോകത്തെ ഏറ്റവും ക്രൂരമായ മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ നിർഭയം, ഒരു ശങ്കയുമില്ല നമുക്ക് പറയാം അത് മനുഷ്യനാണ്. കാരണം കണ്ണില്ലാത്ത മനുഷ്യൻ്റെ ക്രൂരതയാണ് ഇന്ന് കേട്ടൊരു വാർത്ത. സ്വന്തം മകനേക്കാൾ പഠിപ്പിൽ മിടുക്കനാകുമെന്ന് കണ്ടപ്പോൾ മകൻ്റെ കൂട്ടുകാരന് ജ്യൂസിൽ വിഷം കൊടുത്തിട്ട് ഒരമ്മ അവൻ്റെ ജീവൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇതൊക്കെ മനുഷ്യരെ അമ്മ ചെയ്യുന്നതാണ്. പുതുച്ചേരിയിലാണ് നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കുന്ന, അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിന് തന്നെ കളങ്കം വരുത്തുന്ന ഈ ക്രൂരത അരങ്ങേറിയത്. പഠനത്തിൽ സ്വന്തം മകനേക്കാൾ മുന്നിൽ പോയി എന്നൊറ്റ കാരണം കൊണ്ടാണ് എട്ടാം ക്ലാസ്സുകാരനെ ജ്യൂസിൽ വിഷം കലർത്തി കൊന്ന് സഹപാഠിയുടെ അമ്മ. ഇതൊക്കെ നമ്മുടെ ലോകത്ത് നടക്കുന്നതാണെന്ന് ആലോചിക്കുമ്പോഴാണ് എത്ര അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ മനസ്സുള്ള ആളുകൾ ആ അപകടത്തിലൊന്ന് കൊല്ലപ്പെട്ടിരുന്നെങ്കിലെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോകുന്നു. പുതുച്ചേരിയിലെ കാരക്കലിലാണ് 13 വയസ്സുകാരനെ സഹപാഠിയുടെ അമ്മ വിഷം കൊടുത്തിട്ട് ജീവനില്ലാതാക്കിയത്. കാരക്കലിലെ സ്വകാര്യ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ബാലമണികണ്ഠനെയാണ് സഹപാഠിയുടെ അമ്മയായ സഹായറാണി വിക്ടോറിയ ജീവൻ നഷ്ടപ്പെടുത്തിയത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി ശനിയാഴ്ച രാത്രിയാണ് മരിച്ചത്. സംഭവത്തിൽ സഹായറാണിയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സഹായറാണിയുടെ മകനും കൊല്ലപ്പെട്ട ഈ ബാലമണികണ്ഠനും ഒക്കെ ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. നന്നായിട്ട് പഠിച്ചിരുന്നു ബാലമണികണ്ഠൻ. അപ്പോൾ പഠനത്തിൽ ബാല തൻ്റെ മകനേക്കാൾ മികവ് പുലർത്തുന്നത് കണ്ടപ്പോൾ സഹായറാണി വിക്ടോറിയ എന്ന അമ്മയുടെ മനസ്സിൽ അസൂയ, അസൂയം കൊണ്ട് വലിയൊരു ഒരു ക്രൈമായിട്ട് മാറി. അങ്ങനെ അതാണ് അവരെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കുട്ടിക്ക് കുടിക്കാനും നൽകിയ ജ്യൂസിൽ ഇവർ വിഷം കലർത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികളുടെ പരിശീലനത്തിനായിട്ട് പോയതാണ് ഈ ബാലമണികണ്ഠൻ. ഇവൻ പിന്നെ കുട്ടിക്ക് തിരിച്ചു വന്നത് ഏറെ വയ്യാതെ അവശനായിട്ടാണ്. തുടർന്ന് അമ്മ കാര്യം തിരക്കിയപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് വാച്ച്മാൻ നൽകിയ ജ്യൂസ് കുടിച്ചെന്നും ഇതിന് പിന്നാലെ കുട്ടി തളർന്നു വീണു. ആകെ ബേജാറിലായ വീട്ടുകാർ കുട്ടിയെ കാരക്കൽ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ഹോസ്പിറ്റലുകാർ പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ വിഷം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. അതേസമയം ബാലയുടെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവർ ഈ മറ്റേ ഈ സെക്യൂരിറ്റിക്കാരനെ ചോദ്യം ചെയ്തു. അപ്പോൾ അവർ പറയാണ് ബാലയുടെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ എനിക്കൊരു ജ്യൂസ് കുപ്പികൾ നൽകി, അത് ഞാൻ ബാലയ്ക്ക് കൊടുക്കണം എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ കൊടുത്തു, അതാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് വാച്ച്മാൻ മൊഴി കൊടുത്തു. അങ്ങനെ സ്കൂളിലെ CCTV ദൃശ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പരിശോധിച്ചു. അപ്പോഴുണ്ട് സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥി അരുൾമേരിയുടെ അമ്മ ജ്യൂസ് കൊണ്ടുവന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ കണ്ടത്. അതോടുകൂടിയിട്ട് ഈ ഒരു സ്ത്രീയെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ക്രൂരമായ മനസ്സ് പുറത്തു വന്നത്. ക്ലാസ്സിലെ റാങ്കിനായിട്ട് തൻ്റെ മകനും ബാലയും തമ്മിൽ മത്സരമുണ്ടായിരുന്നതായും ബാല തൻ്റെ മകനേക്കാൾ മികവ് പുലർത്തുന്നതാണ് ഇത്തരമൊരു ക്രൂരകൃത്യം. ഒരു മനുഷ്യൻ പോലും, മൃഗങ്ങൾ പോലും ചെയ്യാൻ നാണിക്കുന്ന ക്രൂരകൃത്യം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നുമാണ്. ആ അമ്മയെ എനിക്കിനി അമ്മ എന്ന് വിളിക്കാൻ കഴിയുന്നില്ല, ആ ക്രൂര മൃഗം, സഹായറാണിയുടെ മൊഴി. ബാലയുടെ പഠന മികവിലേറെ അസ്വസ്ഥയായ സഹായറാണി ജ്യൂസിൽ വിഷം കലർത്തിയിട്ട് സ്കൂളിലേക്ക് വരികയത്രേ. എൻ്റെ ബാലയുടെ ബന്ധുവാണെന്ന് വാച്ച്മാനോട് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ജ്യൂസ് ബാലക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടു. വാച്ച്മാൻ ഇതൊന്നും ആലോചിച്ചില്ല. ഇതനുസരിച്ച് വാച്ച്മാൻ ഈ ജ്യൂസ് കുട്ടിക്ക് കൊടുത്തു. പക്ഷേ അതൊരു ജീവൻ ഇല്ലാതെയാക്കാനാണെന്നുള്ളൊരു ബോധം വാച്ച്മാൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും സംഭവത്തിൽ സഹായറാണിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യയുടെ മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഇവർ ആശുപത്രിയിൽ പ്രതിഷേധമായെത്തി. കാരണം കൃത്യമായിട്ടൊരു ചികിത്സ കൊടുക്കാൻ ആശുപത്രിയിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈയൊരു ബാലമണികണ്ഠൻ്റെ വീട്ടുകാർ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അസൂയ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും മറ്റൊരാളുടെ ഉയർച്ചയിൽ ഉണ്ടാവുന്നതാണ് അസൂയ. പക്ഷെ ആ അസൂയയുടെ പേരിൽ ഒരാളെ കൊല്ലാൻ മാത്രമൊക്കെ മനസ്സ് വരികയാണെങ്കിൽ ഒരമ്മയാണോ ഇവർ? ചെറിയ കുട്ടിയല്ലേ? അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഇവരെ അമ്മ എന്നൊരു പദം ഇവരൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വെറും ഒരു മനുഷ്യ മൃഗം, പേര് നോക്ക്, സഹായറാണി വിക്ടോറിയ. ഇതൊക്കെ ദലിത് ക്രിസ്ത്യാനികളിൽ പെടുന്ന ആളുകളാണ്, ഏത് വിഭാഗക്കാരായിക്കോട്ടെ. നമുക്കിവരെ മനുഷ്യരെന്ന് പോലും വിളിക്കാൻ നാണക്കേട് തോന്നുകയാണ്. അർഹരല്ല അവരൊന്നും. തക്കതായ ശിക്ഷ കിട്ടണം.
എല്ലാ രക്ഷിതാക്കളും സ്വന്തം മക്കളെ സ്വന്തം മറ്റു മക്കളെക്കാൾ നമ്മുടെ മക്കൾ വളരണമെന്നും നന്നാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഞാനടക്കമുള്ള എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷെ അത് മറ്റൊരുത്തൻ്റെ ജീവനില്ലാതാക്കിയിട്ടോ മറ്റൊരുത്തൻ്റെ സൗകര്യങ്ങളില്ലാതെ ആക്കിയിട്ടോ ആവരുത്. ജീവിതത്തിൽ പാലിക്കേണ്ട ചില കടമകളുണ്ട്, ചില രീതികളുണ്ട്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ വേഗത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇതുപോലെ മനുഷ്യനെ നാണിപ്പിക്കുന്ന ക്രൂര കൃത്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. എത്രയോ ഇടിവെട്ടുകൾ വരുന്നു, മിന്നലുകൾ സംഭവിക്കുന്നു. ഇതുപോലെയുള്ള ആളുകൾക്ക് ആ ദുരന്തം സംഭവിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. കാരണം മനുഷ്യർ ഈ രീതിയിൽ പെരുമാറുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ സങ്കല്പത്തിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യൻ നന്നായാൽ ഒരുപാട് നന്നാവും, ചീത്തയായാൽ മൃഗത്തേക്കാൾ ചീത്തവും. ഇവരൊക്കെ ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? നന്നായി പഠിക്കാത്തതുകൊണ്ട്, പലരും പറയാറുണ്ട് ഞാൻ നന്നായി പഠിക്കാത്തതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെ നഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ഒരു കാലത്ത് നന്നായി പഠിക്കുന്നതും കേടാണ്. ഇപ്പം എല്ലാവരേക്കാളും എന്തായി, ആ ശവം തന്നെ മുന്നിലെത്തിയില്ലേ, മനുഷ്യൻ മൃഗമായി മാറുന്ന കാഴ്ച. വല്ലാത്തൊരു സൈക്കോ അമ്മ തന്നെ. ഭൂമിയിൽ അമ്മയേക്കാൾ വലിയ പോരാളിയില്ലെന്നൊക്കെ സിനിമയ്ക്ക് പാട്ടുപാടാം, റിയാലിറ്റി അങ്ങനെയൊന്നുമല്ല. ഇതുപോലെയുള്ള അമ്മമാരുണ്ടാകുമ്പോൾ അതൊക്കെ വെറും സ്വപ്നത്തിൽ മാത്രം. അവനവൻ്റെ മക്കൾ പഠിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സ്വന്തം മക്കൾ മറ്റുള്ള മക്കളെക്കാൾ വലുതാവണം, നന്നാവണം, മികച്ചവരാവണം, ഒന്നാമനാവണം എന്ന് ആഗ്രഹിക്കാത്ത രക്ഷിതാക്കളില്ല. പക്ഷേ അതിനുപയോഗിക്കുന്നൊരു മാധ്യമം എന്താണ്? നമ്മുടെ മകൻ ഫസ്റ്റ് ആവാം, പക്ഷേ നമ്മുടെ മകന് ഫസ്റ്റ് ആവാൻ വേണ്ടി മറ്റൊന്നും ഇല്ലാതാക്കരുത്. ഒന്നാമത് ആലോചിക്കുക, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളുടെയൊക്കെ മക്കൾ പഠിക്കുന്നവരുണ്ടാവാം, ഇനി പഠിക്കുന്നവരുണ്ടാവാം, അതായത് വീഡിയോ കാണുന്ന ആളുകൾ പഠിക്കുന്നവരാവാം. നിങ്ങൾ ഫസ്റ്റ് ആവാനല്ല ശ്രമിക്കേണ്ടത്, ബെസ്റ്റ് ആവാനാണ്. ഫസ്റ്റല്ല പ്രാമുഖ്യം, ബെസ്റ്റാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ വാശിയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവനവൻ്റെ കഴിവിനനുസരിച്ച രീതിയിലാണ് കൊടുക്കേണ്ടത്. ഈ ഒരമ്മ സഹായറാണി, പേര് കേട്ടോക്ക്, സഹായറാണി വിക്ടോറിയ. ഒരമ്മ ചെയ്യുന്നൊരു ഇതാണോ? എനിക്ക് ആ ബാലമലികണ്ഠൻ്റെ ആ മുഖം കാണുമ്പോൾ, കണ്ണാടയൊക്കെ ഇട്ടിട്ട് അവൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിയാവും. പക്ഷേ ആ കുട്ടി തൻ്റെ മകനേക്കാൾ പഠിപ്പിൽ ഉയരുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ പല രക്ഷിതാക്കളും കൊല്ലുന്നില്ലാന്നേ ഉള്ളൂ. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറയും, ഇതേ കണ്ടില്ലേ, മറ്റവനെ കണ്ട് നൗഫല്ലേ കണ്ടില്ലേ, നൗഫല്ലേ കണ്ട് പഠിക്ക്, ഓ നന്നായി പഠിക്കണില്ലേ, ഉനക്കല്ല മാർക്കില്ലേ, ഫുൾ എ പ്ലസ് ഇല്ലേ, നീ എന്തിനെങ്ങനായത്? നമ്മൾ അങ്ങനെയല്ല പറയാം. നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ കഴിവുണ്ട്, കളിച്ചിരിക്കുക, വെറുതെ മൊബൈൽ പിടിച്ചിരിക്കുകയാണ്, വെറുതെ കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ചീത്ത പറയാം, പഠിപ്പിക്കാൻ ശ്രമിക്കാം. ഇത് പറയുമ്പോൾ എൻ്റെ മോള് വീടെടുക്കുമ്പോൾ ആലോചിക്കുകയാണ്, ഇത് എന്നെ മാത്രം ഉദ്ദേശമാണ്. അതേ, നിന്നെ പോലെയുള്ള ആളുകൾ ഉദ്ദേശിച്ച പറയണത്, പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് മക്കൾ എന്ത് ചെയ്യാം, പ്രേരിപ്പിക്കാം. പക്ഷേ അത് മറ്റൊരാളെ കമ്പയർ ചെയ്തുകൊണ്ടാവണ്ട. നമ്മുടെ മക്കൾ ഫസ്റ്റ് ആവാനുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ അവരാക്കാൻ ശ്രമിക്കാം. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് നമ്മുടെ മക്കളെ ബെസ്റ്റാക്കാനാണ്. അസൂയ സ്വാഭാവികമാണ്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നല്ലൊരു വീട് വെച്ച് കാണുമ്പോൾ എനിക്കൊരു അസൂയുണ്ട്, ഓ അവൻ്റെ വീട് കണ്ടില്ലേ, പക്ഷേ ആ അസൂയ കൊണ്ട് ഞാൻ ആരോഗ്യകരമായ അസൂയാണത്. പക്ഷേ അവൻ്റെ വീട് ഇല്ലാതെയാവണമെന്നും അവൻ തകർന്നു കാണണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തെറ്റായ കാര്യമാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മനുഷ്യന് ജലസി എന്ന് പറയും. ആ ഒരു അസൂയക്കപ്പുറം ക്രൂരമായിട്ട് മാറുന്ന ഒരു അമ്മയുടെ മുഖം, ഒരു മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രൂരമായ മൃഗം എന്ന് ഒരിക്കൽ കൂടി നമ്മ പഠിപ്പിച്ചു ഈ സഹായറാണി വിക്ടോറിയ എന്ന് പറയുന്ന അമ്മ. അമ്മ എന്നുള്ള ആ വേർഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വേർഡ് ഒരിക്കൽ കൂടി അവരെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരൊരു മനുഷ്യ മൃഗമായിട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കൃത്യങ്ങൾ വർദ്ധിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ മത്സരം ഒഴിവാക്കുക, രണ്ട് ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഒന്നോ രണ്ടോ മാസത്തിനകം വിചാരണ പൂർത്തിയാക്കിയിട്ട് കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക. ആ ശിക്ഷയുടെ ഇല്ലായ്മയാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ആവർത്തിക്കാൻ കാരണം. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.